റമദാനൊക്കെയാണല്ലോ, അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഒരു പോള ഉണ്ടാക്കുക. തലശ്ശേരിക്കാരുടെ പിന്നെ മെയിനായിട്ട് നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു പോളയാണിത്. ഇതിന്റെ പേര് വെള്ളപ്പോള. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ, 2 ഗ്ലാസ് പച്ചരി, 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ മിക്സ് ചെയ്തിട്ട് രാത്രി തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പച്ചരി എടുക്കുന്നത്, അതേ സെയിം ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാനേ, 2 ഗ്ലാസ് ചോറ് എടുക്കാനേ. ഓക്കെ, പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു ജാർ എടുക്കുക. അതിലേക്ക് ഇത് കുറച്ച് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് നൈസായിട്ട് നല്ല ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ അധികം ലൂസാവാനും പാടില്ല, അത് കട്ടിയാവാനും പാടില്ല, ആ രീതിയിൽ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാൻ അരിയൊക്കെ അരച്ച് കഴിഞ്ഞു, ഇതുപോലുള്ള ഒരു ചെമ്പിലേക്ക് പാർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്തരാ, ദോശമാവിൻ്റെ ലൂസിലാണ് അരച്ചിരിക്കുന്നത്, അധികം ലൂസുമല്ല അധികം ടൈറ്റുമല്ല. അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ അടച്ച് വെക്കാം. ഓക്കെ, പിന്നെ ഇനി നമ്മൾ സ്പൂൺ ഇടൂല ഇതിൽ. ഓക്കെ, ഇപ്പം ഇട്ടിട്ട് മിക്സാക്കിയതാ. ഇനി നമ്മളിത് പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് സ്പൂണേ യൂസ് ചെയ്യൂല, മേലെ വന്ന പതം എടുത്തിട്ടാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ സ്പൂൺ വെച്ച് മിക്സാക്കിയില്ലേ, ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് 4-5 മണിക്കൂർ ഇങ്ങനെ വെക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇത് ചെയ്യുന്നുണ്ട്, അതായത് ഇത് ഒന്ന് 18 പൊങ്ങിക്ക് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ കുറച്ച് ഇത് വലിപ്പമുള്ള ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ നമ്മൾ അരച്ച് വെച്ച ഇതൊന്ന് ഇറക്കി വെക്കുക. അപ്പോൾ നമ്മളിത് പൊങ്ങി മറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകൂല, ഈ ഇതിലേക്കാണ് മറിഞ്ഞ് വീഴാനേ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് പൊങ്ങിക്കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതാ ഞാൻ അരച്ച് വെച്ചിട്ട് 4 മണിക്കൂറായി. കണ്ടാ നിങ്ങൾ മാവിൻ്റെ അവസ്ഥ, ഇത് തൂകി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അടിയിലൊരു പാത്രം വെച്ചത് കൊണ്ട് അധികം താഴത്തേക്ക് പോയിട്ടില്ല. അപ്പം ഇതാ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ ഇതാ ഞാനൊരു സ്റ്റീമർ വെച്ചു, അതിലേക്ക് ഇതാ ഇതുപോലുള്ള ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളാണ് വേണ്ടത്. ഓക്കെ, ചെറുതില്ലെങ്കിൽ നിങ്ങൾ വെല്ലിങ്ങനെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഇതാകുമ്പോൾ ചെറുതാ, ചെറുതാകുമ്പം ഓരോന്നോരോന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പത്തിലുള്ള അപ്പംസ് കിട്ടും, അല്ല പോളാസ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മളിതൊന്ന് സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല. ഓക്കെ, ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബൗളിൽ മറിഞ്ഞ് തൂകി മറിഞ്ഞിട്ടില്ലേ, അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല, കാരണം ഒഴിച്ചാൽ ഇത് താണു പോകുമെന്ന് പേടിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഇത് നമ്മൾ ആദ്യം ഇതിലേക്ക് സ്റ്റീം ചെയ്യാൻ വെച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിത് ഇളക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മേലേൽ വന്നിരിക്കുന്ന ഈ പതയില്ലേ, ആ ഈ മേലേലുള്ള ഈ പത മാത്രം ഞാൻ പിന്നെ ആ പ്ലേറ്റിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ, അതും കൂടെ പറയാൻ വിട്ടു. അങ്ങനെ ഇതാ ഈ മേലേൽ വന്ന് ഈ പത മാത്രം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒഴിക്കരുത്, പക്ഷെ ഇതാ 3/4 ഭാഗം ഒഴിക്കുക. അങ്ങനെ നമുക്കിരുന്ന് അപ്പം ഇതാ പിന്നെ നമ്മൾ എടുത്തിട്ട് മാവ് എടുത്തിട്ട് സ്പൂണ് ഈ ഇതിലേക്ക് ഇടാൻ പാടില്ല, സ്പൂണ് വേറെ തന്നെ വെക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ അതാകെ കഴിയുമ്പോൾ ഇത് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണ് ഈ ഇതിലേക്ക് ഇടാനേ നമ്മൾ പാടില്ല. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ സ്പൂണ് വേറെ തന്നെ വെക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ ഓക്കെ, ഇതാ നമ്മളുടെ വെള്ളപ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നിനെ എടുത്തിട്ട് മാറ്റിയിട്ട് നെക്സ്റ്റ് വെക്കാം. ഞാനിത് എടുത്തിട്ടില്ലേ, ചെറുത കുറച്ചിങ്ങനെ ഒരു പാത്രത്തിൽ ചെറിയ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് ഇത് നമുക്കൊന്ന്
ഇളകി കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. തണുക്കാൻ വേണ്ടി പെട്ടെന്ന് തണയെന്നെ കിട്ടുമല്ലോ ഇങ്ങനെ വെച്ചാലേ. ഇങ്ങനെ വെക്കണം, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനലാണ്, വേണമെങ്കിൽ വെച്ച് മതി. അടുത്ത പാത്രം ഞാൻ വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് സ്റ്റീലിൻ്റെ കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് ഇതുപോലെ നമ്മൾ മാവ് കഴിയുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്നിട്ട് അപ്പോൾ കാണാം. അപ്പം ഇതാ നമ്മളുടെ വെള്ളപ്പോള ഉണ്ടാ. ഇതുപോലുള്ള ടിഫിൻ ബോക്സുകളിലാക്കിയാലും നല്ല വരും കേട്ടോ. നല്ല ഒത്ത കറക്റ്റ് അളവാണ് ഇത് ടിഫിൻ ബോക്സിൻ്റെ അളവ്. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കത്തിക്കൊണ്ട് സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഇതിങ്ങനെ ഇളകി വരും. നമ്മളിതാ അടിപൊളി പൂവ് പോലത്തെ, പട്ട് പോലത്തെ എന്നെല്ലാം പറയൂലേ. റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് ഇതാ. നിങ്ങൾ നോക്കി നോക്കി കാണുമ്പോൾ തന്നെ ഇതാ നല്ല നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോമ്പിന് നമ്മുടെ തലശ്ശേരിയിൽ ഇതില്ലാത്തൊരു വീടുകളും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാവരും ഇത് നോമ്പിനാ മെയിനായിട്ട് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റൂല, എനിക്ക് റെസിപ്പി ഷെയർ ചെയ്ത് തന്നത് എൻ്റെ സ്വന്തം ജെ ആണ്. ജെ, താങ്ക്സ് ഫോർ ദ റെസിപ്പി. ഇതിലൂടെ ഞാൻ എന്നോട് പറയുകയാണ്, അടിപൊളിയാണ് കേട്ടോ എന്തായാലും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി.